ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ഉമ്മൽക്കൊയിലാണ്. ഉമ്മൽക്കൊയിൽ എന്താന്നല്ലേ, മാംഗ്രോവ് ബീച്ചിലാണുള്ളത്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മാംഗ്രോവ് ബീച്ചിലേക്ക് പോകുന്ന വഴി കേട്ടോ ഓഫ് റോഡാണ്, പക്ഷെ നിങ്ങൾക്ക് ഏത് വണ്ടി എടുത്തിട്ടും വരാം. ഇതാണ് ആ ഒരു ബീച്ചിൻ്റെ എൻട്രി. ഇവിടെ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. 20 dirhams ആണ് ഒരു വണ്ടിക്ക് വരുന്ന ചാർജ്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കയറി കഴിഞ്ഞാലും ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഓഫ് റോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനത്തെ വണ്ടിക്ക് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓഫ് റോഡ് വണ്ടി തന്നെ വേണമെന്നൊന്നുമില്ല. ചെറിയ വണ്ടി വലിയ വണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ മരങ്ങളും കാര്യങ്ങളും ചെടികളും അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, മരുഭൂമിയിലെ ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിട്ടോ. നമ്മൾ ബീച്ചിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. എൻ്റെ ബാക്കിൽ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളമാണ്. ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ബീച്ചല്ല, ഇതൊരു കായലാണ് കേട്ടോ. കായൽ അവർ ബീച്ചാക്കി മാറ്റിയതാണ്. അപ്പോൾ വളരെ മനോഹരം, നല്ല രസമുള്ള അടിപൊളി വ്യൂ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം, ബാർബക്യൂ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈഡ് കാര്യങ്ങൾ അതിനെല്ലാം എക്സ്ട്രാ ചാർജസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിനുള്ള വർത്ത് ആണ്. ഒരുപാട് കയാക്കുകളുണ്ട്, അതുപോലെ തന്നെ റൈഡ്, നമ്മളെ ബോട്ട് പോലത്തെ സംഭവമല്ലേ, അങ്ങനെ കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അത് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം എന്നറിയില്ല. ഇനിയിപ്പോൾ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ ആരും കാണാനൊന്നും ഇല്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, പക്ഷേ അതിനൊന്നും ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, നല്ല രസമുണ്ട് കാണാം. ഒരുപാട് നല്ല നമ്മൾ ഈ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാൽദ്വീപ് ഫീൽസ്. നോക്കൂ, മാംഗ്രോവ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാം. ഈ ഒരു ക്യാമറയിൽ കാണുന്നേക്കാൾ രസം നമ്മൾ നേരിട്ട് വരുമ്പോഴാണ്. ഇവിടെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ക്രാബ് ഹണ്ടിങ് ഉണ്ട്. നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ബീച്ച് നോക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ബീച്ചല്ല, ശരിക്കും ഇതൊരു കായലാണ്. ആ കായൽ ഇവരൊരു ബീച്ച് മോഡൽ സെറ്റാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് നൈറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, കാരണം നമുക്ക് നാളെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയിട്ട്, വളരെ ക്ലിയർ വാട്ടർ കേട്ടോ, വെള്ളമൊക്കെ ഭയങ്കര ക്ലിയറാണ്. മാംഗ്രോവ്സിൽ നല്ല അടിപൊളി നല്ല കാഴ്ചകളാണുള്ളത്. ഓക്കെ, ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. നല്ല പ്ലേസാണ്, അത്യാവശ്യം നല്ല റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല പീസ്ഫുൾ ഏരിയ ആണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു നാട്ടിലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇവിടെ വന്നാണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ മാലദ്വീപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ വർക്കിൻ്റെയും കാര്യങ്ങളൊക്കെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും നമുക്ക് വന്നാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊരു 5-10 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ്. വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. നമ്മൾ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ടല്ല വന്നത്. നമ്മളൊന്ന് കയാക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ അതെല്ലാം അവിടെ ക്ലോസ് ആണ്. ആ വെള്ളത്തിൻ്റെ സെൻറ്ററിലൂടെയുള്ള ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം അധികം ലോങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടൽ കാട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്രാബ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റൂട്ടോ. അപ്പം ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ചെറിയൊരു ബ്രിഡ്ജ് ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് ഷേപ്പിൽ വൺ ഷോട്ട് പറയുകയാണെങ്കിൽ മാലദ്വീപ്, മാലദ്വീപിൽ നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഈവനിങ്ങിലൊക്കെ കപ്പിൾസിനൊക്കെ ആയിട്ട് ഇവിടെ വന്നാണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, റിലാക്സിങ് സ്പോട്ടാണ്. കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ഭയങ്കര വ്യൂ ആണ്. നിങ്ങൾക്ക് വൈകിട്ടൊക്കെ വന്നാണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റൂട്ടോ. ഒരു കപ്പ് ഓഫ് ടീ ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഭയങ്കര നല്ല സ്പോട്ട് കേട്ടോ. ഞാനുണ്ട്, സിയുണ്ട്, നമ്മുടെ ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വരുന്നതാണ്, വരേണ്ട ഒരു സ്പോട്ടാണ് ഇട്ടത്. സിയൊക്കെ ഇഷ്ടമായില്ലേ? ഏഹ്, എന്താ സിയൻ്റെ അഭിപ്രായം? അതെന്താ പറയും? വെള്ളത്തിൽ കിടട്ടെ. നമ്മൾ മൊത്തത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നല്ല സമാധാനമുള്ള പ്ലേസാണ്. ഓക്കെ, ഒരുപാട് ആളുകൾ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കുക, പക്ഷേ ജീവിതം ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.